ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടുന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. തീ പിടിച്ചുട്ടാ, തീ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇടയിൽ ചകിരി ഇതൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കണലാവും ചെയ്യും, തീ കെടൂല. അപ്പോൾ ഇടയിലൊന്ന് വന്ന് നീക്കി കൊടുത്താൽ മതിയല്ലോ. ദേവുട്ടിക്ക് കുളിക്കാറാൻ പറ്റും, വെള്ളം ചൂടാവണം. അപ്പം അതിൽ ഞാൻ കുറച്ച് വെള്ളം അധികം വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് മുക്കും ചെയ്യുക. എനിക്ക് മുക്കിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വരും. അപ്പൊ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. ഒന്നുമില്ല, കാരണം പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല. സാധാരണ നമ്മള് വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ അവിടെ കുട്ടിനെ നനച്ചിട്ടുണ്ട്. കുട്ടിനെ നനച്ചിട്ട് മിറ്റത്തേക്ക് മിറ്റടിക്കാനൊക്കെ ഇറങ്ങിയത് കാരണം ഇരുട്ടായ കാരണം എനിക്ക് പേടിയാണ്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ പാമ്പിനെ കാണുന്നുണ്ട്, ചെമ്പിനെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോ ഒരു പേടിയില്ല. അപ്പൊ നേരെ വെളുത്തിട്ടാണ് മിറ്റത്തേക്ക് ഇറങ്ങിയത്. പിന്നെ ഇതിലെ ചെറുപയർ വേവിച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടും ചെറുപയറാണ്. പുട്ടും കടലിന്ന് പറഞ്ഞത് എന്നല്ല, മുരളേട്ടൻ ചോദിച്ചപ്പോ ചായക്ക് എന്താ ചോദിച്ചപ്പോ പുട്ടും കടലിയാന്ന് പറഞ്ഞത്. ആ കടലൊക്കെ എടുക്കാൻ പോണ നേരത്തെ വെള്ളത്തിലിടാൻ പറഞ്ഞു. അപ്പൊ വയറ്റിന് ചെറുപയറുണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ ദേവുട്ടിയുടെ കയ്യിൽ നിന്ന് ശീതമാക്കി കേട്ടായിരുന്നു. പുട്ട് അമ്മയ്ക്ക് എന്നും പുട്ടും പപ്പടാ ചോദിക്കും, അല്ലെങ്കിൽ പുട്ടും പടാ ചോദിക്കും. അപ്പൊ പുട്ടും ചെറുപയറും, ചെറുപയർ നല്ല രസമല്ലേ പുട്ടിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ. അങ്ങനെ പിന്നെ ഇന്ന് കുറച്ച് കറി വെക്കാനുള്ളത് ഒന്ന് മീൻകറിയും ഒന്നൊരു കൂട്ടുകറി വിഭാഗത്തിൽപ്പെട്ട ഒരു കറിയും പരിപ്പ് ഓമക്കായ വെച്ചിട്ടാണ് ചെയ്യണത്. നാളികേരത്തിൽ കുറച്ച് ജീരകമൊക്കെ ജീരകവും പച്ചമുളകൊക്കെ അരച്ചിട്ട് അങ്ങനത്തെ ഉള്ള ഒരു കറിയാണ്. അപ്പോ അത് ഓമക്കായ ഇതാ പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ചെറിയൊരു മധുരം ഉണ്ടായാൽ നല്ലത്, കാരണം കൂട്ടുകറി ആകുമ്പോൾ ഇച്ചിരി മധുരമുള്ളത് നല്ലതല്ലേ. പക്ഷെ മധുരം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. അവിടെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ നന്നാക്കിയിട്ടില്ല, കൊറേ പണിയാളുണ്ട്. അപ്പൊ വായ ഫ്രണ്ട്സ് ഓരോന്നോരോന്നായി തുടങ്ങാം. ആദ്യം ഞാൻ പുട്ടടപ്പത്ത് വെച്ചിട്ട് ചെറുപയറും മുളകും ഇട്ടേട്ടാ. ചെറുപയറും മുളക് ഇട്ട് കഴിഞ്ഞിട്ട് കുക്കർ ഒഴിവാവില്ല. അപ്പൊ ആ കുക്കറിൽ പരിപ്പ് വേവിക്കാം. പാല് വന്നു, തൈര് ഉണ്ട്. രണ്ടു മൂന്ന് ദിവസമായിട്ട് തൈര് ചോദിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒന്ന് കുറച്ചധികം വാങ്ങിച്ചു. ഇപ്പൊ കടയിലേക്കൊക്കെ ചെലവുള്ള കാരണേ തൈര്. ചായ മുരളിയേട്ടാ, മുരളിയേട്ട പ്രിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ നമ്മുടെ അടുത്ത് ചോദിച്ചതാണ്. അത് പറയാൻ മറന്നതാണ് കേട്ടാ. മുരളിയേട്ടൻ എന്താ വർക്ക് എന്ന് പ്രിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുരളിയേട്ട പറയൂ വർക്ക്. രണ്ടു കൊല്ലമായിട്ട് ഒരു പണിയില്ല, വീട്ടിലൊരു പണി. പറയ് ശരിക്കും പറയേ. ശരിക്കും പറയാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, രണ്ടു കൊല്ലമായിട്ട് പണിയില്ലാത്ത ആള് എന്ത് പറയാനാ. അങ്ങനെയല്ല, ശരിക്കും പറയേ. ആളെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമയുടെ വർക്കാണ്. സിനിമ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ തമിഴ് സിനിമ, ഞാൻ കൊറേ വട്ടം നമ്മുടെ വീഡിയോയില് പറഞ്ഞതാണ് കേട്ടാ. തമിഴ് സിനിമകളൊക്കെ നമ്മൾ മലയാളത്തില് കാണണില്ലേ, ഈ ചാനലില് അല്ലു അർജുനിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സിനിമകള് കാണില്ലേ.
അതേമാതിരി മുരളിയേട്ടന്റെ സ്വന്തം ബിസിനസ്സാണ്. നമ്മുടെ സിനിമ കയ്യിലെ കാശുണ്ടെങ്കിൽ സിനിമ വാങ്ങിക്കുക, ഒരു സിനിമ വാങ്ങിക്കുക, അത് നമ്മൾ സ്റ്റുഡിയോയില് കൊടുത്തിട്ട് ഡബ് ചെയ്തിട്ട്, ഇപ്പൊ മലയാള സിനിമകൾ വാങ്ങിച്ചിട്ട് സ്റ്റുഡിയോയില് കൊടുത്തിട്ട് തമിഴിലേക്ക് ഡബ് ചെയ്തിട്ട് അത് ചാനലിന് വിൽക്കും. അതാണ് സിനിമ. ഇപ്പൊ കുറെ നാളായി ആ കൊറോണയ്ക്ക് ശേഷം തീരെ വർക്കില്ല. വർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യില് ഫിനാൻഷ്യലി ആയിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു സിനിമ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് വാങ്ങിച്ച് ചെയ്യണില്ല. എന്നിരുന്നാലും ഇപ്പൊ ഇടയിൽ വന്നിട്ട് ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൊഡ്യൂസർമാരുടെ ഒരു സെക്ഷനിൽ പെട്ടതായി ഈ വർക്ക് എന്ന് പറഞ്ഞാല്. അപ്പൊ ഒരുപാട് പ്രൊഡ്യൂസർമാർ തന്നെയായിട്ട് കാണിച്ചു. അപ്പൊ അവർക്ക് ഇവർക്കും സിനിമ വാങ്ങണം എന്ന് പറഞ്ഞ ഇടനിലക്കാരനായിട്ട് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ബിസിനസ് ഇല്ലേ, അതേമാതിരി തന്നെ സിനിമ വാങ്ങിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കമ്മീഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയായിട്ടാണ് ഇപ്പൊ ജീവിച്ചു പോണതൊക്കെ. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏട്ടൻ കുറെ നാളായിട്ട് ഒരു ഫീൽഡ് ഔട്ട് ആയ മാതിരിയാ. കാരണം മദ്രാസിൽ നിന്ന് ഇപ്പൊ കുറച്ച് വിട്ടു നിന്നത് കൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള വർക്കും കിട്ടണില്ല നാട്ടിലായതുകൊണ്ട് തന്നെ. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇവരുടെ ഈ സാറ്റലൈറ്റിന്റെ ഈ ഫീൽഡില് ഭയങ്കര ഇതാ തോന്നുന്നു, കോമ്പറ്റീഷനും കാര്യങ്ങളും കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോ സിനിമയുടെ പണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുരളിയുടെ പറഞ്ഞ മാതിരി രണ്ടു കൊല്ലമായിട്ട് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലും അതിലും ഇതിലും ഒക്കെ പോയി യൂട്യൂബും എന്താ പറയാ നമ്മുടെ കഞ്ഞിക്കടയും ബ്യൂട്ടി പാർലറും എല്ലാം അങ്ങനെ കാണുമ്പോ ചിലപ്പോ വിചാരിക്കില്ല എന്തിനൊക്കെ കണ്ടയില് പോയിട്ട് പറ്റാത്തതില് നമ്മള് കൊറേ വർക്ക് എടുത്ത് ചെയ്യണേന്ന് വിചാരിക്കില്ലേ. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇട്ട ജീവിച്ചു പോണത്. അപ്പൊ ഇനിയിപ്പോ വലിയൊരു പ്രതീക്ഷ ഇരിക്കുന്നത് ഞങ്ങക്ക് യൂട്യൂബിന്നെയാണ്. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ വിജയത്തിലേക്ക് എത്തിക്കുക. വർക്ക് ചോദിച്ചപ്പോ വർക്കിന്റെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞ മുരളിയേട്ടന്റെ വർക്ക്. പിന്നെ നാളെ എന്ന് പറഞ്ഞാൽ നാട്ടിലിവിടെ നിന്നിട്ട് വേറെ വർക്കിനെ പോയിട്ടുള്ള പരിചയം ഒന്നുമില്ല. ഈ സിനിമ ഫീൽഡിൽ പല പല ഫീൽഡിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് വേറൊരു ജോലിക്കും പോയിട്ടുള്ള പരിചയമില്ല. ആ കൈത്തൊഴിലില്ല. അപ്പൊ അത് നല്ലൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയാ നമ്മളെ നമ്മള് ചില ചാനലുകാരനെ പറയണില്ലേ എന്താ കുടുംബത്തിലെ കാര്യങ്ങൾ വീട്ടിൽ കാശാക്കുക എന്നുള്ളത്. അത് നമ്മളൊരു കണക്കിനെ വെറുതെ ചിലവരുണ്ട് പരമാവധി ഇങ്ങനെ ഉപയോഗിക്കുന്ന തരത്തിലുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓഡിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടി വരും. കാരണം അത് ഓഡിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ വ്യൂവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാല്. അപ്പൊ ചില പ്രശ്നങ്ങൾ നമുക്കിങ്ങനെ ഇപ്പൊ കണ്ടില്ല ഈ ഒരു മാറ്റർ ഇങ്ങനെ ജോലി എന്താ ചോദിച്ചത് കൊണ്ട് ഇതിന്റെ പിന്നിലുള്ള ഒരു സത്യാവസ്ഥ ഫുള്ള് ഞാൻ പറയേണ്ടി വന്നില്ലേ. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാട്ടോ, നമ്മളത് പറയാൻ വേണ്ടി പറയണതല്ല, ചോദിച്ചു കഴിഞ്ഞ ഒരു മറുപടി നമുക്ക് എന്തായാലും കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ പിന്നെ പിന്നെ ഷോ കമന്റ്സ് പിണ്ടിത്തോരൻ പിണ്ടിത്തോരൻ പുട്ടിന് ആയി വന്നു ഒരു മിനിറ്റ്. തുണി എടുത്തില്ല, തുണി എടുത്തില്ല. പിന്നെ നമ്മളോട് പിണ്ടിത്തോരലില് നാളികേരം തേങ്ങയിട്ടില്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പിണ്ടി മാത്രം ഇടുകയാണെങ്കിൽ തേങ്ങ ഇടാം, പിണ്ടി മുതിരി അല്ലെങ്കിൽ പിണ്ടി പയറിടുകയാണെങ്കിൽ നമ്മളിവിടെ നാളികേരം ഒന്നും ഇടാറില്ല. പിണ്ടി മാത്രം ഇട്ട് വെക്കുമ്പോ അത് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പൊ പിന്നെ പയറുവർഗങ്ങൾ ഇടുമ്പോ നമ്മള് അങ്ങനെ നാളികേരം ഇടാറില്ല. പിന്നെ എന്തൊക്കെയോ കമന്റ്സ് ഉണ്ടായിരുന്നു, ആലോചിക്കട്ടെ കേട്ടോ ഞാൻ. എത്ര നേരമായി ഞാൻ പാലിനെ കാത്തു നിൽക്കണോന്നറിയോ, അഞ്ചരി ആകുമ്പോ എണീറ്റിട്ട് കട്ടൻ ചായ കുടിക്കാൻ ഭയങ്കര മടിയാ. ദേവട്ടിക്ക് കാപ്പി കിട്ടിയാലോ, ദേവട്ടിക്ക് ഇടയ്ക്കേന്ന് എനിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. അല്ലെ ദേവുവാ, ആ ദേവുവിന്റെ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്ത അത് പറഞ്ഞു. നിന്റെ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാ എന്നാടാ. Thank you.
എന്തേ കുട്ടിക്ക് ചെറുപയർ കുറച്ച് വെന്താല രസം. അങ്ങനെ ഉപ്പേരിക്ക് എടുക്കണ പാകത്തിലല്ല കേട്ടോ കുട്ടിക്ക് എടുക്കാതെ, കുറച്ചൊന്ന് വെന്ത് ഇതോ. നന്നായി തിളക്കട്ടെ, അത് ആ അടപ്പത്ത് പരിപ്പ് അങ്ങോട്ട് വെക്കാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഓമക്കായ ഒന്ന് കട്ട് ചെയ്യട്ടെ. നല്ല മധുരയ്യാ, ഒരു ചെറിയൊരു മധുര ഉള്ളത് തന്നെയായിരുന്നു വേണ്ടത്. പക്ഷെ നോക്കട്ടെ കണ്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ പുട്ടിന്റെ പണി കഴിഞ്ഞു കേട്ടോ. പരിപ്പ് വെന്തിട്ടുണ്ട്, ഇതിലേക്ക് നമ്മുടെ ഓമക്കായ. മഞ്ഞപ്പൊടി നമ്മൾ പരിപ്പിലിട്ടുണ്ടായിരുന്നു അല്ലേ, അതിന് മഞ്ഞപ്പൊടി വേണം, കുറച്ച് കറിവേപ്പില, ഉപ്പ്. ഇതേ ഓമക്കായ ഞാനൊന്ന് കുക്കറിലിട്ട് അടിക്കുന്നുണ്ട്, ഒരു വിസില് വരട്ടെ കേട്ടോ. ഓമക്കായ ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാ. ഇനി ഞാൻ അരി ഇട്ടിട്ടില്ല, അരി ഇട്ടിട്ട് മീൻ നന്നാക്കണം. ഇനിയിപ്പോ ഇത് കറിയായി നാളികേരം അരച്ച് ചോദിക്കല്ലേ വേണ്ട. പിന്നെ മീൻകറി വെക്കണം, അപ്പൊ മീൻകറിക്ക് ഞാൻ മീൻ നന്നാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ചോറിന് അരി ഇട്ടിട്ട് മീൻ നന്നാക്കിയിട്ട് വരാട്ടാ. ഇനി നമ്മുടെ ഓമക്കായ കറി ഒന്ന് റെഡിയാക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ ഇതിലേക്ക് നാല് ചുവന്നുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് ജീരകവും. മീൻ നന്നാക്കി വന്നു കേട്ടോ, മീനിന്റെ പകുതി പണി ആയിട്ടിരിക്കണല്ലോ. പകുതി പണി കഴിഞ്ഞു, ഇനി ഒന്നും കൂടി പൊടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക കണ്ടോ. ഇച്ചിരി മഞ്ഞപ്പൊടി. ദേവുട്ടിക്ക് ദേവുട്ടീനെ എല്ലാം റെഡി ആക്കി നിർത്തിയിട്ടാണ് ഞാൻ മീൻ നന്നാക്കാൻ പോയത്. അല്ലെങ്കിൽ പിന്നെ മീൻ നന്നാക്കി വന്നിട്ട് അവളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കാൻ നിൽക്കണ്ടേ, അപ്പൊ അത് ബുദ്ധിമുട്ടാവുള്ളൂ. ഇതിലേക്ക് നാളികേരം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിനുള്ളൂ കേട്ടോ.
ഇതൊന്നും കൂടി ഒന്ന് ഇതിന് ചൂടാറ് വരുമ്പോഴേക്കും ഒന്നുകൂടി കട്ടിയാ കിട്ടാം. പരിപ്പും തേങ്ങ അരച്ചിട്ട് വെക്കല്ലേ, അപ്പൊ ഒന്നുകൂടി സെറ്റ് ആയിക്കോളും. അപ്പൊ നമ്മുടെ ഈ കറിയുടെ പണി കഴിഞ്ഞു. മീൻ കറി തിളച്ചു കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞ ഉള്ളി കച്ചിയ, പിന്നെ എനിക്ക് മീൻ വറവിൽ കുറച്ച് മസാല കൂട്ടിയേക്കാൻ, അതും കൂടി കഴിഞ്ഞാൽ പാക്കാം. ഇന്നലെ കിട്ടിയ മത്തി കുറച്ച് വലിയ മത്തിയായിരുന്നു കേട്ടാ. മറ്റേത് ഇപ്പൊ കുറച്ച് നാളായിട്ട് കുഞ്ഞമത്തി അല്ലേ കിട്ടാറുമ്പോ, കുഞ്ഞമത്തി നല്ല വലിയ മത്തി. മത്തി ആൾക്കാർക്ക് ഇഷ്ടാട്ട വാർത്തത്, അയില് ഇഷ്ടം തന്നെയാ. പക്ഷെ കാശ് ചെലവാകുന്നത് വിചാരിച്ചിട്ട് അയില അങ്ങനെ കഴിക്കില്ല എന്ന് മാത്രം. മത്തിയാകുമ്പോ കുറച്ചും കൂടെ ഒരു വില കുറവല്ലേ. അപ്പോ ഇതില് മസാല വെച്ചിട്ട ഇത് തേങ്ങ അരച്ച് ഇത് മീൻ കറിയുടെ ഇത് തളച്ചു തോന്നി. മീൻ ഇട്ടിട്ടില്ലേ, ഇന്ന് കുറച്ച് കുറവാട്ട മീൻ കറി വെച്ചിട്ടുള്ളൂ. ഇന്നലെ ഒക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ബാക്കി വന്ന പിന്നെ കളയുന്നിയ വഴിയല്ലോ. പിന്നെ ഇന്ന് കുറച്ച് കുറവായി, കാരണം മീൻകറിയും സാമ്പാറും ചിലർ മീൻകറി വാങ്ങും ചിലർ സാമ്പാർ വാങ്ങും, അങ്ങനെയാണല്ലോ. ചില ആൾക്കാരെല്ലാം കൂടി ഒഴിച്ച് കഴിക്കുന്നവരുണ്ട് കേട്ടാ. കണ്ടുപോയി ഭാഗ്യം, എന്റെ നാളികേര അരക്കണതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് പാക്ക് ചെയ്ത് കടയിലെത്തി. ഇപ്പൊ നേരം 2:30 ആയിട്ടാ. അപ്പൊ നമ്മുടെ ഊണിന്റെ കഴിഞ്ഞു. ഇനിയൊരു 2-3 ആൾക്ക് ഉണ്ണാള ഊണ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാ മുരലേട്ടതാ കഞ്ഞി കുടിക്കാനിട്ടാ. എന്ത് ചോറിന്? അഞ്ഞി ചോറോ? ചോറ് ഒരു ട്രിപ്പ് തിന്നൂന്ന് പറയേ. കൊറച്ച് നേരത്തെ വിളമ്പാൻ നിക്കണെങ്കായിട്ട് മുമ്പ് ആളിച്ചിരി ഭക്ഷണം കഴിച്ചു കിട്ടാ. അപ്പൊ പിന്നെ ഇപ്പൊ കഞ്ഞി ആക്കി. കഞ്ഞിക്ക് എന്താ എടുത്തു കൊടുക്കണ? അച്ചാറ് അത്രേ ഉള്ളൂ. ഉപ്പേരി ഒരു ഇച്ചിരിയും കൂടി ഉള്ളൂ, ഉപ്പേരി എടുത്തില്ല അപ്പ ഏട്ടെ. പിന്നെ മീൻകറി കഴിഞ്ഞു, പിന്നെ സാമ്പാറ് ഉണ്ട് കുറച്ച്, പിന്നെ കുറച്ച് കൂട്ടുകറി ഉണ്ട്, അത്രയും ഉള്ളൂ കേട്ടാ. അപ്പോ മുരലേട്ടൻ കഞ്ഞി കുടിക്കാണ്. മുരലേട്ടന്റെ കഞ്ഞുടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് അടിക്കാൻ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ പറയൂ.